ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ഓഫ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് പാട്രിസ് സാറിനെയാണ്. അദ്ദേഹം ഒരു മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ്. കേരളത്തിന് വേണ്ടി വളരെ കാലം സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. സർ, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് കണ്ടു വളർന്നാണ് ഫുട്ബോൾ. അത് നമ്മുടെ അത് വിവരിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഇവിടെ ഈ ടൗണിൽ തന്നെ ആയിരുന്നു താമസം ചെറുപ്പത്തിൽ? ഞങ്ങള് ആക്ച്വലി, ഞാൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിച്ചത്, കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് സി എം എസ് സ്കൂളിലാണ്. അപ്പൊ പിന്നെ എന്റെ ഫാദർ ഫുട്ബോളായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. ഫുട്ബോൾ അസോസിയേഷൻ ഡി എഫ് ഐയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഫാദറിൽ നിന്നുള്ള ഫുട്ബോൾ നമ്മുടെ ഇതിനകത്തുണ്ട്. അതിൽ കൂടിയാണ് നമുക്ക് പ്രചോദനം. ഏത് പ്രായത്തിലാണ് കളിച്ചു തുടങ്ങിയത്? കളിച്ചു തുടങ്ങിയത് ഞാന് 12-ാമത്തെ വയസ്സിൽ ഞാൻ ഫസ്റ്റ് സ്പോർട്സ് സ്കൂളിൽ, സ്പോർട്സ് ട്യൂഷനിൽ പാല സെന്റ് തോമസിലെ പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി എനിക്ക് കേരള സബ് ജൂനിയർ ടീമിലെ. ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് കൊച്ചിയിൽ നടന്ന വർഷം ആ വർഷം ഞാൻ കേരള ടീമിൽ സബ് ജൂനിയറിനുണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് സബ് ജൂനിയർ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഉണ്ടായിരുന്നു. തേർഡ് സബ് ജൂനിയർ ഗുവാഹട്ടിയിലായിരുന്നു, 15 വയസ്സിന് താഴെയായിരുന്നു, അതിന് ഞാൻ ഉണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി ടീമിലേക്ക് അല്ലെങ്കിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ ഏത് വർഷമായിരുന്നു? എത്ര വർഷം കളിച്ചു കേരളത്തിൽ? ഞാൻ ഒരു വർഷം കളിച്ചുള്ളൂ. എത്ര വർഷം കളിച്ചു? പിന്നെ ഞാൻ ഇവിടുന്ന് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ആയി മഹാരാഷ്ട്രയിൽ പോയി. മഹാരാഷ്ട്രയിൽ എത്ര വർഷം കളിച്ചു? ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ റെയിൽവേസിനാണ് ഞാൻ കളിച്ചത്. പിന്നെ മഹാരാഷ്ട്രയ്ക്ക് ഒരു പ്രാവശ്യം, ബാക്കി ഈ ഇതാ റെയിൽവേക്കാണ് കളിച്ചത്. എല്ലാം കൂടിയിട്ട് ഞാനൊരു 5 വർഷം കളിച്ചിട്ടുണ്ട്. 5 വർഷം സന്തോഷ് ട്രോഫി കളിച്ചു. അപ്പൊ ഈ നമ്മള് ഈ കളിച്ച കളികളിൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ഏതാണ്? അത് ഇവിടെ തന്നെ തൃശ്ശൂർ, ചെന്നൈ, മദ്രാസിൽ നടന്ന സന്തോഷ് ട്രോഫിയാണ്. അത് എത്ര? 84 അതിൽ ഞങ്ങളെ എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. സത്യൻ, പിന്നെ ഹരിദാസ്, പിന്നെ അതിലുണ്ടായിരുന്നത് ഞാന്, ബെന്നി, ബെന്നി, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് എല്ലാം പുതിയതായിരുന്നു. ടോട്ടലി യങ്സ്റ്റേഴ്സ് ആണ്. അതിൽ അശോകൻ, അഷറഫ്, പിന്നുണ്ടായിരുന്നത് ഇവിടെ ഇക്കുണ്ട് റഹീം, എല്ലാ ജൂനിയേഴ്സ് ആയിരുന്നു. ഞാനൊക്കെ അന്ന് 18 വയസ്സ് കഴിഞ്ഞ് ജൂനിയർ നാഷണൽ കളിച്ച് വന്നിട്ട് പിറ്റത്തെ വർഷമാണ്. ബെന്നി തൃശ്ശൂർ സന്തോഷ് ട്രോഫി, ഞാനും ബെന്നി എല്ലാം സബ് ജൂനിയർ മുതൽ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചിരുന്നു. ഇല്ല, ഞാനിത് പ്ലസ് ടു ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പിന്നെ നേരെ പോയത് എനിക്ക് ഈ തൃശ്ശൂർ ജിംഖാനയ്ക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരെ റെയിൽവേക്ക് പോയി. എത്ര വർഷം കളിച്ചു ഡിപ്പാർട്ട്മെന്റുകൾ? ഒരു 15 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എന്താണ് ചെയ്യാൻ? ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന മർച്ചൻ്റ് നേവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വെറ്ററൻസ് അങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചോണ്ടാണ്. മർച്ചൻ്റ് നേവി ആയതുകൊണ്ട് കുട്ടികൾക്ക് കോച്ചിങ് അങ്ങനെയൊന്നുള്ള ഓപ്ഷൻ ഇല്ല. ഇവ ഞങ്ങള് ദേവമാതാ സ്കൂളില്ലേ, ഞങ്ങളിവിടെ ക്ലബ് ഉണ്ട്, ജോഗിംഗ് യൂത്ത് എന്ന് പറഞ്ഞു. വളരെ പഴക്കമുള്ള പാരസിലെ ആദ്യത്തെ ക്ലബാണ് അത്, ജോഗിംഗ് യൂത്ത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് ക്ലബുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളതിലെ ഏറ്റവും പഴക്കം ചെന്നാണ് ഞങ്ങളുടെ ജോഗിംഗ് യൂത്ത് ക്ലബ്ബ്. അത് ഞങ്ങളാണ് നടത്തുന്നത്. ഞാന്, ബെന്നി, പിന്നെ ജോസ് എന്ന് പറഞ്ഞ, പിന്നെ പെപ്പിൻ തോമസ് കണ്ട കുഷ്ടാളില്ല, അവരെ ഞങ്ങളെല്ലാം കൂടിയാണ് നടത്തുന്ന ക്ലബ്ബ്. അപ്പൊ ആ ക്ലബ്ബ് ഞങ്ങള് ദേവമാത സ്കൂളില് കണ്ടിന്യൂസ് 4 വർഷം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടത്തി. ഞങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇന്നിപ്പോ എല്ലാവരും പൈസ വാങ്ങിച്ചിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കുട്ടികളെ കോച്ചിങ് കൊടുത്തത്. പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങള് അങ്ങോട്ട് കൊടുത്ത് ക്യാമ്പ് നടത്തിയിട്ട് കുട്ടികളെ കുറവ്, കാശ് കൊടുത്ത് ക്യാമ്പിന് ചെല്ലുന്നിടത്ത് അവിടെ കുട്ടികൾ കൂടുതൽ, അങ്ങനെ ഒരു പ്രതിഭാസം ഞങ്ങൾ കണ്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നിപ്പോ അവിടെ വേറെ സമ്മർ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആർക്കും സമയമില്ല. ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ, നമ്മളിപ്പോ 7-ാമത് സന്തോഷ് ട്രോഫി ജയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നടക്കുന്ന ഫുട്ബോൾ കാണുമ്പോൾ നിങ്ങളുടെ സമയത്തെ ആ ഒരു ഫുട്ബോളും ഇപ്പോഴത്തെ ഒരു ഫുട്ബോളുമായി എന്താണ് വ്യത്യാസമുള്ളത്?
ഇന്നത്തെ ഫുട്ബോൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഒരുപാടുണ്ട്. അല്ല ബെനിഫിറ്റ് അത് ഓക്കെ, അത് വേറെ പ്രശ്നം. ഞാൻ ആ ഒരു കളിയുടെ കാര്യമാണ്. മെയിനായിട്ട് ബെനിഫിറ്റ് ഇല്ലാണ്ട് കളി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ആണിയുള്ള കൂട്ടിട്ട് കളിച്ചാണ്. തീർച്ചയായിട്ടും അന്ന് ഞാനൊക്കെ ഈ തോപ്പ് ഗ്രൗണ്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കളിക്കാര് സിഗരറ്റിന്റെ കവറൊക്കെ മടക്കി കൂട്ടിനകത്ത് വെച്ച് കളിക്കുന്നതൊക്കെ ഞാൻ കളിക്കാം. ആണിയുള്ള കൂട്ടിട്ടാണ് നമ്മൾ കളിച്ചോണ്ടിരുന്നത്. അത് ഇതുപോലെ പുലി ഗ്രൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളല്ല ഈ പാറപ്പുറത്തും പിന്നെ ഇങ്ങനെയുള്ള സ്ഥലം തോപ്പിലെ ഗ്രൗണ്ടിലൊക്കെ കളിച്ചിട്ടുണ്ട്. ആട്കോട്ടാണ്, പാലസിലൊന്നും അന്ന് പുല്ലിൽ നിന്ന് പറയാനൊന്നും ഇല്ല. അങ്ങനെ കളിച്ചു വളർന്നവരാണ് ഞങ്ങള്. അപ്പൊ ഇന്നത്തെ ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡും അവർക്ക് അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നല്ല ഇന്നിപ്പോ ഒരു സന്തോഷ് ഷോപ്പ് ലാസ്റ്റ് സന്തോഷ് ഷോപ്പ് മേടിച്ച ടീമിന്റെ കോച്ച് നമ്മുടെ ഞങ്ങളുടെ അയലോക്കം തന്നെയാണ്. അവിടെ ഇന്ന തൊട്ടപ്പുറത്താണ് വഴിയിലാണ് താമസിക്കുന്നത്. അവൻ നല്ലൊരു സ്റ്റാൻഡേർഡ് പോയിട്ടുണ്ടാവും. നല്ലൊരു സ്റ്റാൻഡേർഡ് കോച്ചാണ്. കാര്യങ്ങൾക്കൊക്കെ പറയാനും എല്ലാ കഴിവുകളും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നവംബറിൽ വേൾഡ് കപ്പ് വരാൻ പോവാണ്. ഖത്തറിൽ വെച്ചിട്ടുള്ള വേൾഡ് കപ്പ് വരാൻ പോവാണ്. ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോ മനസ്സിൽ ആരാധിക്കുന്ന ഒരു കളിക്കാരനുണ്ടോ? നമ്മൾ പെലെയാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പ എനിക്ക് ഒരു ബുക്ക് വാങ്ങിച്ചു തന്നു, പെലെയുടെ ജീവിതചരിത്രം. 61-58 പെലെ ആദ്യമായിട്ട് കളിച്ചത്. ഇന്നും കാണുന്നുണ്ട് എന്റെ അഭിപ്രായം. ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മനോരമക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അത് ഫോട്ടോസ്റ്റാറ്റ് പോലത്തെ കോപ്പിയാണ്, മറ്റേ ഇതാണ് ഒറിജിനൽ ഒറിജിനൽ പേപ്പർ അല്ല, അതൊരു ബുക്കാണ്. അത് കളർ ഫോട്ടോസായിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് നമ്മള് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ വന്നത് മാറഡോണയൊക്കെയാണ്. പിന്നെ അന്നത്തെ കാലത്തെ പ്ലെയേഴ്സിന്റെ കളിയൊന്നും നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ പ്ലെയേഴ്സിന്റെ ഈ റൊണാൾഡോ ആയാലും ആരായാലും നമുക്ക് അവരുടെ കളികളെല്ലാം നമുക്ക് ഇതിൽ കണ്ട് വിലയിരുത്താൻ സാധിക്കും. പക്ഷെ അന്നത്തെ അവരുടെ കളികൾ നമ്മൾ കണ്ടിട്ടില്ല. ഞാനിപ്പോ ബ്രസീലിലൊക്കെ പോകുമ്പോ, ഞാൻ അവിടെ റിയോ ഡി ജനറലിലൊക്കെ ഒട്ടുമിക്ക രാജ്യത്തും പോയിട്ടുണ്ട്. റിയോ ഡി ജനറലിലൊക്കെ പോകുമ്പോ അവരുടെ കാൽപാദങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ പോകും. ഇങ്ങനെ 58 യങ്സ്റ്റ് പ്ലെയർ ആയിരുന്നു പെലെ. 58 വേൾഡ് കപ്പിലെ യങ്സ്റ്റ് പ്ലെയർ ആയിരുന്നു. ഇനി എന്താണ് ഫുട്ബോളിൽ ഒരു ആഗ്രഹം മിച്ചമുള്ളത്? ഫുട്ബോളിൽ ഇന്ത്യ ക്വാളിഫൈ ചെയ്യാന്നുള്ളത്. ഇപ്രാവശ്യം നമ്മള് ഏഷ്യൻ കപ്പിൽ ക്വാളിഫൈ ആയല്ലോ, അത് വലിയൊരു സന്തോഷമുള്ള സമയമാണ്. ഇപ്പൊ കാരണം ആദ്യം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഏഷ്യൻ കപ്പ് ക്വാളിഫൈ ചെയ്യുന്നത്. ഇനിവേ നമുക്ക് ഒരു 10-15 വർഷത്തിനുള്ളിൽ നമ്മുടെ കുട്ടികൾ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് അബ്സല്യൂട്ട്ലി. എന്റെ അഭിപ്രായത്തില് ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യും. അതിനുള്ള കഴിവുള്ള താരങ്ങളുണ്ട്. നമുക്ക് അവരെ ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് പോളിഷ് ചെയ്യാൻ സാധിക്കും, സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്ന എനിക്ക് തോന്നണില്ല. കാരണം ഇന്ന് വേറൊരു സ്പോർട്സിനോടാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം. ആ സ്പോർട്സ് എത്ര കാലം ഇവിടെ നിൽക്കുന്നു, അത്രയും കാലം ഫുട്ബോളോ ഏത് സ്പോർട്സ് ആയാലും വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും വളരില്ല, ഒന്നും വളരില്ല. പിന്നെ ഫാമിലിയെ പറ്റിയൊക്കെ എന്താണ്, ഫാമിലി വൈഫ് മക്കളെ പറ്റിയൊക്കെ പറയാം. മക്കളും അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നത്. നമ്മളിത് നമ്മൾ ഈ ലോകം കറങ്ങുന്ന ഇവരെ ഇവരിവിടെ വരും. ഞങ്ങളെ വന്നു കഴിഞ്ഞാൽ പിക്നിക്കോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകും. ഹാപ്പി ലൈഫ് നയിച്ചിട്ട് പോണു. ഓ, സാറിന്റെ സമകാലികരായി കളിച്ചു വന്ന എത്ര കളിക്കാരുണ്ട് സാറിന്റെ മനസ്സിൽ ഇന്നും ആ ഒരു എനർജിയോട് കൂടി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ ഒരു കളിക്കാർ? എന്റെ ഒപ്പം ഗ്രൂപ്പിൽ പെട്ടാണ് പാപ്പച്ചൻ, പിന്നെ ഷർഫ് അലി. ഞങ്ങൾക്ക് സ്പോർട്സ് ഡിവിഷൻ ആൾക്കാരാണ്. അല്ല, കുന്നംകുള ഡിവിഷനാണ് നമ്മുടെ ഷർഫ് അലി ഉള്ളത്. ഷർഫ് അലി. അപ്പൊ ഞങ്ങൾ, ഞാൻ പാലാ സെന്റ് തോമസിലാണ്. പാലാ സെന്റ് തോമസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്പോർട്സ് ഡിവിഷൻ സ്പോർട്സ് സ്കൂളൊക്കെ ഒന്നിച്ച് ക്യാമ്പ്. അന്നത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പൊ മമ്പാട് സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ ഫസ്റ്റ് തുടങ്ങിയ ദിവസം പോൾസൺ, കുരുകേഷ്, ഈ ക്യാമ്പൊക്കെ അവിടുത്തെ പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങളാണ് പിന്നെ സാറിന്റെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ വളരെ അടുത്ത ഇതാണ്. പിന്നെ അന്നത്തെ ആ കാലത്തെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നല്ല കാലമായിരുന്നു. അന്ന് പി പി ലക്ഷ്മണൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലം, അതായിരുന്നു കേരളത്തിന്റെ നല്ല സ്വർണകാലം. അതിനുശേഷം ഒന്നും, അന്ന് കേരളം എല്ലാ ട്രോഫി അടിക്കലും ഒട്ടുമിക്ക ഇതുകളിലും ഒരുപാട് പ്ലെയേഴ്സിന് കളിക്കാൻ ചാൻസും കിട്ടി. ഇന്ത്യക്ക് വേണ്ടിയും എല്ലാം ചാൻസ് കിട്ടിയിരുന്നു.
ഓക്കെ, എന്തായാലും സ്പർശനം ആർട്സിന്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിൽ സാറിനോടും സാറിനെ പരിചയപ്പെടാനും ഇങ്ങനെ സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ വളരെ സന്തോഷമുള്ള ദിവസത്തിലാണ്, കാരണം ഞാനിപ്പോൾ ഇതൊരു 69th കണ്ട ഇന്റർവ്യൂ ആണ്. ഇന്ന് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് ഒരു ക്വാർട്ടർ പേജ് ആർട്ടിക്കൽ വന്നിട്ടുണ്ട് എൻ്റെ ഈ ഒരു പരമ്പരയെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്, കാരണം മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിന് നമുക്ക് ഒരു റിയൽ സന്തോഷം കിട്ടുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചാലും. ഇനിയും ഒരുപാട് കാലം മക്കളോടും കുടുംബത്തോടും ഒത്ത് നല്ലപോലെ ജീവിക്കാനുള്ള അവസരം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.